ഇങ്ങനെ വന്നവേ, എന്റെ കൂട്ടുകാർ എത്തിയോ? ഹായ്, ഇത് എല്ലാവരും ഉണ്ടല്ലോ. കിങ്ങിണിയിലെ കഥകളും പാട്ടുകളും അറിവും ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നല്ല നല്ല കഥകളാ അല്ലേ? കടുവയുടെ, സിംഹത്തിന്റെ, കുരങ്ങിന്റെ, മുതലയുടെ, മിന്നാമീനിങ്ങിന്റെ, ഹോ, അങ്ങനെ ഇത്രയെത്ര കഥകളാ. മൃഗങ്ങളുടെ കഥ കേൾക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലേ. അപ്പോൾ മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞാലോ? മൃഗങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ വളർത്തു മൃഗങ്ങളെയാണ് ആദ്യം ഓർത്തത് അല്ലേ? കൂട്ടുകാരിൽ മിക്കവരുടെയും വീട്ടിൽ ഒരു വളർത്തു മൃഗമെങ്കിലും ഉണ്ടാകും അല്ലേ? ആരെയൊക്കെയാണ് നാം സാധാരണ വളർത്തുക? നായ, പൂച്ച, തത്ത, പ്രാവ്, മത്സ്യങ്ങൾ അല്ലേ? ഇതൊക്കെ നാം കൗതുകം കൊണ്ട് വളർത്തുന്നവയാണെങ്കിൽ നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന ചില മൃഗങ്ങളെയും ചിലർ വളർത്താറുണ്ട്. പശു, ആട്, ആന, കാള തുടങ്ങിയവയാണവ. അപ്പോഴേ മൃഗങ്ങളുടെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടി വാഴക്കൃഷി ചെയ്യാൻ പോയ മൂന്ന് കൂട്ടുകാരുടെ കഥ കേൾക്കാമോ? ടിങ്കു ആമയും ബോലുക്കരടിയും ചിമ്പനിലയും കൂട്ടുകാരായിരുന്നു. മൂന്ന് പേർക്കും വാഴപ്പഴം വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ബോലുക്കരടിക്ക് എവിടെ നിന്നോ ഒരു വാഴവിത്ത് കിട്ടി. അവൻ ഉടനെ ടിങ്കു ആമയുടെ അടുത്തെത്തി. ടിങ്കു, എനിക്കൊരു നല്ല വാഴവിത്ത് കിട്ടി. ഈ വിത്ത് നമുക്ക് നട്ടാലോ? ചിമ്പനെലിയെയും കൂടെ കൂട്ടാം. ടിങ്കു ആമയ്ക്ക് വലിയ സന്തോഷമായി. അവർ രണ്ടുപേരും കൂടി ചിമ്പനെലിയുടെ അടുത്തെത്തി. ചിമ്പ, ഇനി നമുക്ക് വയറ് നിറച്ച് വാഴപ്പഴം തിന്നാം. ഈ വിത്ത് വെച്ചാൽ 4-5 മാസത്തിനകം നല്ല മുഴുത്ത കുല കിട്ടും. നീ വേഗം വാ, വാഴയ്ക്ക് തടമെടുക്കാം. അത് കേട്ടപ്പോൾ ചിമ്പനെലി പറഞ്ഞു, അയ്യോ കൂട്ടുകാരെ, എനിക്കിപ്പം നേരമില്ലല്ലോ, ഞാൻ പിന്നെ വരാം. വാഴ മുളയ്ക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വന്ന് നനച്ചോളാം. അത് കേട്ട് ടിങ്കു ആമയും ബോലുക്കരടിയും പോയി. അവർ വളരെ കഷ്ടപ്പെട്ട് തടമെടുത്ത് വാഴവിത്ത് നട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിത്ത് മുളച്ചു. വാഴ കുറേശ്ശെ വളരുവാനും തുടങ്ങി. ഒരു ദിവസം ഇവർ രണ്ടുപേരും ചിമ്പനെലിയുടെ അടുത്തെത്തി. ചിമ്പ, കൂട്ടുകാരാ, വാഴ നനയ്ക്കേണ്ട സമയമായി, നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. ചിമ്പനെലി അപ്പോഴും തിരക്ക് ഭാവിച്ചു. അവൻ പറഞ്ഞു, വാഴ ഇപ്പോഴേക്ക് നിങ്ങളൊന്ന് നനയ്ക്കൂ, വാഴയ്ക്ക് വളമിടാൻ നേരത്ത് ഞാൻ തീർച്ചയായും വരും. അത് മതി, വാഴയ്ക്ക് വളമിടാൻ നീ ഉണ്ടായാൽ രക്ഷപ്പെട്ടു. നല്ല വളവുമായി സമയത്തെത്തണേ. ചിമ്പനെലി വരുമെന്ന പ്രതീക്ഷയോടെ ആമച്ചാരും കരടിച്ചാരും മടങ്ങി. പക്ഷേ എത്ര നാൾ കഴിഞ്ഞിട്ടും ചിമ്പനെലി ആ വഴി വന്നില്ല. കുറേ നാൾ കഴിഞ്ഞു, വാഴ നന്നായി വളർന്നു. കുല വന്നു. കുല പഴുത്തപ്പോൾ ബോലുവും ടിങ്കുവും ഒത്തുചേർന്ന് അത് വെട്ടിയെടുത്തു. അപ്പോൾ ചിമ്പനെലി ഈ വിവരം അറിഞ്ഞു. അവൻ ഓടിക്കിതച്ചെത്തി. അയ്യോ കൂട്ടുകാരെ, കുല വെട്ടുന്ന കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. എത്ര തിരക്കാണെങ്കിലും ഞാൻ വന്ന് സഹായിക്കില്ലായിരുന്നോ? വീതം വെക്കുമ്പോൾ എനിക്കും ഒരു പങ്ക് തരണേ. ഇത് കേട്ടപ്പോൾ ടിങ്കു ആമയ്ക്കും ബോലുകരടിക്കും നന്നായി ദേഷ്യം വന്നു. അവർ പറഞ്ഞു, പോ മടിയാ, നീ ദൂരെ പോ, നിനക്കൊരു കഷ്ണം പഴം പോലും ഞങ്ങൾ തരില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായത്. നീ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചില്ലേ? അപ്പോഴാണ് ചിമ്പനെലിക്ക് തന്റെ തെറ്റ് മനസ്സിലായത്. താൻ അധ്വാനിക്കാത്തതിൽ എങ്ങനെ തനിക്ക് പങ്കുചേരാനാകും? വിഷമത്തോടെ നാണിച്ച് ചിമ്പനെലി മടങ്ങിപ്പോയി. ഇന്നത്തെ കിങ്ങിണി കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ബൈബിൾ തത്വം ഇതാണ്: അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു, എന്തെന്നാൽ അവന്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു. മടിയനായ എലിക്കുട്ടന് അങ്ങനെ തന്നെ വേണം. എനിക്ക് ഇങ്ങനെ പറയാൻ പോകുന്ന കാര്യം വീട്ടിൽ വളർത്തുമൃഗങ്ങളുള്ള കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കണം. വളർത്തുമൃഗങ്ങളുമായി കളിക്കുമ്പോൾ അവരുടെ പല്ലോ നഖമോ കൊണ്ട് ദേഹം മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അഥവാ അങ്ങനെ മുറിഞ്ഞാൽ
അപ്പോൾ തന്നെ നന്നായി കഴുകി മരുന്ന് വെക്കണം. പിന്നെ ഈ മൃഗങ്ങൾക്കൊക്കെ തന്നെ പൊതുവായി ചില സ്വഭാവങ്ങളുണ്ട്. നായയുടെ കാര്യം തന്നെ ആദ്യം പറയാം. നിങ്ങളെ കാണുമ്പോൾ നായക്കുട്ടി വാലാട്ടിക്കൊണ്ട് ഉരുണ്ടു മറിയാറുണ്ടോ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നോ? നിങ്ങളെ കണ്ടതിന്റെ സന്തോഷം അറിയിക്കുകയാണ്. അത് മാത്രമല്ല, കളിക്കാൻ കൂടുമോ എന്ന് ചോദിക്കുന്നതുമാണ്. എന്നാൽ മുരളുകയോ കുരയ്ക്കുകയോ ചെയ്താൽ നായ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ കഴിവതും അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നായ്ക്ക് പേടിയാവുമ്പോൾ അത് വാല് ചുരുട്ടിപ്പിടിച്ച് നിൽക്കും. അറിയാമോ? ഹേ, കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് കിങ്ങിണിപ്പാടം പഠിക്കണ്ടേ? ഇന്നത്തെ കിങ്ങിണി പാഠത്തിൽ നാം പഠിക്കാൻ പോകുന്ന അക്ഷരം ങ. ങ എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെ, ഇങ്ങനെ. ങ എങ്ങനെയാണ്? ഇതാ, ഇങ്ങനെ. ങ ഇനി ങയിൽ തുടങ്ങുന്നൊരു വാക്ക് പറയട്ടെ. പൂച്ച കരയുന്ന ശബ്ദമാണിത്. ഇന്നത്തെ അക്ഷരപ്പാട്ട് കേൾക്കാൻ തയ്യാറായോ? ഈ അക്ഷരപ്പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. വ്യഞ്ജനാക്ഷരങ്ങളിൽ നാം ഇതുവരെ പഠിച്ച അക്ഷരങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കേട്ടുനോക്കൂ. കാക്ക കരഞ്ഞു, കാക്ക ക. മൂർക്കൻ ചീറ്റി. നടന്നു ഗജവീരൻ. സംഘം ചേർന്നു കുരുവികളും. ആഹാ, എന്തൊരു മേളമിത്! വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ അഞ്ചെണ്ണം നാം പഠിച്ചു കഴിഞ്ഞല്ലോ. എഴുതി നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ പഠിച്ച ങ എന്ന അക്ഷരത്തിൽ ഒരു ശബ്ദം കിങ്ങിണി കേൾപ്പിക്കട്ടെ. ഞാവൂ, കുറിഞ്ഞിപ്പൂച്ചയുടെ ശബ്ദം. ഈ പൂച്ചകളും വീരുതന്മാരാണ്. കാട്ടിലെ പുലിയുടെയും കടുവയുടെയും സിംഹത്തിൻ്റെയും ഒക്കെ വംശത്തിൽ പെട്ടവരാണ് എന്ന് ഗർവാണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ പൂച്ചകൾ ദേഹം ഇങ്ങനെ വലുതാക്കാൻ ശ്രമിക്കുന്നത്. പൂച്ചയെക്കുറിച്ച് കിങ്ങിണിക്കൊരു പാട്ടറിയാം, പാടട്ടെ. കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി. കാച്ചി വച്ച ചൂടുപാല ഓടിച്ചെന്നു നക്കി. കൊച്ചു നാക്ക് പൊള്ളിയപ്പോൾ പൂച്ച കുഞ്ഞു കേണു ഞാവ് ഞാവ്. പാട്ടിഷ്ടപ്പെട്ടു? മൃഗങ്ങളായ നായയുടെയും പൂച്ചയുടെയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോഴേ നായയുടെ കുഞ്ഞുങ്ങളെ എന്താ പറയുന്നത്? ആ, പപ്പ്. പി യു പി, പപ്പ്. അപ്പോൾ പൂച്ചക്കുഞ്ഞിനെയോ? കിറ്റൻ. എന്താണ്? കെ ഐ ടി ഇ എൻ, കിറ്റൻ. ആൺപൂച്ചകളെ എന്താ പറയുന്നതെന്ന് അറിയാമോ? ടോം കാറ്റ്. നല്ല പേരല്ലേ? ടി ഓ എം സി എ ടി. നായയുടെ വീടിന് എന്താ പറയുക? കിണൽ. അപ്പോൾ പൂച്ചയുടെയോ? പൂച്ചയുടെ വീടിൻ്റെ പേര് കിങ്ങിണിക്ക് അറിയില്ല. കൂട്ടുകാർക്ക് അറിയോ? എന്നാൽ കിങ്ങിണിക്ക് എഴുതി അയച്ചു തരുമോ? പൂച്ചകൾക്ക് പക്ഷേ മറ്റൊരു സ്വഭാവമുണ്ട്. സ്ഥിരമായി അവർ ഒരു സ്ഥലത്ത് മാത്രമേ കിടന്നുറങ്ങാറുള്ളൂ. അതെ, പാട്ടുപാടാൻ തയ്യാറായോ? ഇതാ ഞാൻ റെഡി. ദൻ
കുട്ടിക്കുറുമ്പൻ കുഞ്ഞിക്കുരങ്ങൻ ചാടുന്നു, പിന്നെ കൊമ്പുകൾ തോറും ചാടി മറിഞ്ഞേ പോകുന്നു. കുട്ടിക്കുറുമ്പൻ കുഞ്ഞിക്കുരങ്ങൻ ചാടുന്നു, പിന്നെ കൊമ്പുകൾ തോറും ചാടി മറിഞ്ഞേ പോകുന്നു. കൂട്ടരൊത്തു പാട്ടു പാടാൻ പോരുന്നു, കാട്ടിനുള്ളിൽ പാട്ടു പാടാൻ പോരുന്നു. അങ്ങനെ പുതിയ ഒരു പാട്ട് കൂടി നാം പഠിച്ചു കഴിഞ്ഞു. പാട്ടുകൾ പാടാൻ എന്ത് രസമാ! നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? തത്തകൾക്ക് പാട്ട് പാടാൻ പറ്റും, നമ്മളോട് സംസാരിക്കാനും പറ്റും. അവരെ കാണാൻ എന്ത് ഭംഗിയല്ലേ! നല്ല പച്ച നിറവും ചുവന്ന ചുണ്ടും. ഈ നിറത്തിൽ മാത്രമല്ല, പല നിറത്തിലുള്ള തത്തകളുമുണ്ട്. ലോകത്തിലാകെ 330 പരം തത്തകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഹേയ്, മേഘങ്ങൾക്കിടയിലൂടെ അതാരാ വരുന്നത്? നമ്മുടെ പപ്പയല്ലേ. ഹായ് പപ്പ. ലോകപ്രശസ്ത ചിത്രകാരനായ പിക്കാസോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, 13 വയസ്സിൽ ഞാൻ റാഫേലിനെ പോലെ വരച്ചിരുന്നു, എന്നാൽ കുട്ടികളെ പോലെ വരയ്ക്കാൻ എനിക്ക് 60 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. കുഞ്ഞുങ്ങളുടെ ഭാവനാലോകം മുതിർന്നവർക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. എത്ര രസകരമായ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുകയെന്ന് അറിയാമോ? കിങ്ങിണിക്കൂട്ടുകാരിൽ വന്ന സാൻഡ്രോ പറഞ്ഞത് കേട്ടില്ലേ? അവൾ തത്തമ്മയുടെ ചിറക് കടം വാങ്ങി പറക്കാൻ പോവുകയാണെന്ന്. അതുപോലെ അജയ് ആകാശത്ത് കോണിപ്പടികൾ വച്ച് കയറിപ്പോകുന്നു എന്നും പറയുന്നു. ദേ, ഇത് കേട്ട് നിങ്ങൾ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ കളിയാക്കല്ലേ? കുഞ്ഞു മനസ്സ് അങ്ങനെയാണ്, അവർ ദൈവത്തെ കാണുന്നവരാണ്. ഒരു മഴവില്ലിൻ്റെ ഭംഗിയുള്ള മനസ്സാണ് കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞുങ്ങൾക്കുള്ള കഥകളിൽ മൃഗങ്ങൾ സംസാരിക്കുന്നതും നടക്കുകയുമൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ?
നമുക്കറിയാം അങ്ങനെ സംഭവിക്കില്ലെന്ന്. പക്ഷേ കുഞ്ഞുമക്കൾ ഇതൊക്കെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരുടെ മനോഹരമായ ഭാവനകൾ വളരുവാൻ നാം വേണ്ടതുപോലെ സഹായിക്കണം. നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെയും ചിത്രകഥാ പുസ്തകങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിലൂടെയും നമുക്കവരുടെ ഭാവന വളർത്താം. കുഞ്ഞുങ്ങളിൽ വായനാശീലം വളർത്തുന്നത് ഒരു നല്ല കാര്യമാണ്. അവരുടെ കഥാപുസ്തകങ്ങൾ അടുക്കി വയ്ക്കുന്നതിലൂടെയും അവർക്ക് മാത്രമായി ഒരു ലൈബ്രറി ഉണ്ടാക്കി തൻ്റെ കൈവശമുള്ള പുസ്തകങ്ങളെക്കുറിച്ച് അവർക്ക് അഭിമാനം കൊള്ളുന്ന രീതിയിൽ അവർക്ക് ചിന്തിക്കാനുള്ള പ്രേരണ കൊടുക്കുകയും വേണം. വാക്കുകൾ സത്യത്തിലേക്ക് നടക്കുവാനുള്ള പ്രേരണയാണ് അറിവ്. ജീവന്റെ ഉണർവിനെ ഔഷധവുമാണ്. എന്താ കൂട്ടുകാരെ, അറിവ് ജീവന്റെ ഉണർവിന് ഔഷധമാണ്. കളിയും ചിരിയും പാട്ടുമായി കിങ്ങിണി വരും നാളെ. ടാറ്റാ.